ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് കടന്നുവരുന്ന ഒരു വ്യക്തിക്ക് പോലും നല്ല വരുമാനം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം തുടക്കകാലം പോലെ അല്ല, ഒരു പുതിയതായിട്ട് ഈ മാസം ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും നല്ല വരുമാനം ഉണ്ടാക്കാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ആയിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ക്ലോസിംഗിൽ ന്യൂട്രിചാർജിന്റെ ഒരു 3 മാസത്തെ ഒരു ടാർഗറ്റ് അല്ലേ, 3 മാസത്തെ എന്തായിരുന്നു ന്യൂട്രിചാർജ് വലിയൊരു ഒരു നല്ലൊരു ടാർഗറ്റ് വെച്ചിരുന്നു, 75,000 ബിസിനസ് വോളിയം ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട്. അതിന്റെ അച്ചീവ് എത്ര പേരുണ്ട് നമ്മളോടൊപ്പം? 75,000 ബിസിനസ് കുറെ ആളുകളുണ്ട് അല്ലേ, നല്ലൊരു നേട്ടമാണ് അവര് കൈവരിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരു മാസം സത്യത്തിൽ ഒരു ടാർഗറ്റ് ന്യൂട്രിചാർജ് 3 മാസം കൊണ്ട് 75,000 വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ ഒരു ടാർഗറ്റുകള് നമ്മള് അതൊന്നും എടുക്കണല്ലോ എന്ന് തോന്നുകയാണ്, മനസ്സുകൊണ്ടൊന്ന് തോന്നുകയാണ് ഒരു 75,000 ചെയ്യണം എന്നാണ്. മാക്സിമം ഒരു 20,000 രീതിയിൽ കൂടുതൽ എനിക്ക് ഒരു മാസം കൊണ്ട് ന്യൂട്രിചാർജ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ കഴിഞ്ഞ ഒരു മാസം ഒരൊറ്റ പ്രോഡക്റ്റ് പോലും വീട്ടിൽ സ്റ്റോക്ക് ഇല്ലാതെ 45,000 ബിസിനസ് കൂടി ന്യൂട്രിചാർജ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു പ്രോഡക്റ്റ് പോലും സ്റ്റോക്ക് ഇല്ല, കംപ്ലീറ്റ് കൊടുക്കാൻ കഴിഞ്ഞത് വലിയൊരു പ്രധാനപ്പെട്ട. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ടാർഗറ്റുകൾ എടുത്തു വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മൾ എത്തിക്കും. നേരത്തെ രാജൻ സാർ ഇവിടെ ബോഡി സ്കാനിങ്ങിനെ പറ്റി സംസാരിച്ചു. കഴിഞ്ഞ ഈ സെപ്റ്റംബർ മാസം ഞാൻ ആകെ സ്കാൻ ചെയ്ത് ഏതാണ്ട് 6 പേരെ മാത്രമേ സ്കാൻ ചെയ്തിട്ടുള്ളൂ, വെറും 6 പേരെ. ശരിക്കും ആ സ്കാനിങ്ങിന്റെ റിസൾട്ട് തന്നെയാണ് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റിയത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ബോഡി സ്കാനറും ഒരു വെൽനസ് ഡയറിയും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു 40,000-50,000 രൂപ ഒരു ഫ്രഷർക്ക് പോലും ഏൺ ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ പറ്റുന്ന ഒരു അവസരം ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആളുകൾക്ക് പ്രധാനത്തോടു കൂടി തന്നെ കാണിച്ചു കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വെൽനസ് ഡയറിക്കകത്ത് ഒരു 50 പേരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ ആരോഗ്യ കാര്യങ്ങൾ അടുത്ത 12 മാസത്തേക്ക് നമ്മൾ ഏറ്റെടുക്കാൻ. എത്ര പേരുടെ വെൽനസ് ഡയറി അത്യാവശ്യം ചെറിയ രീതിയിലെങ്കിലും ഉപയോഗിക്കുന്ന ആളുകൾ വെൽനസ് ഡയറി? ഞാൻ പറഞ്ഞു തന്നാൽ നമ്മളിപ്പോ സ്റ്റാർ റോയൽറ്റി എന്നൊക്കെ പറഞ്ഞ അച്ചീവ്മെന്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു വ്യക്തി ഒരു പേഴ്സണൽ ആയിട്ട് ഒരു സെയിൽസിന് ഇറങ്ങിയാൽ പോലും ആ നാട്ടിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമുണ്ട്. അതായത് ഫ്രഷ് ആയിട്ട് ഈ മാസം ഇപ്പൊ നമ്മൾ ഇന്ന് 3-ാം തീയതി നിൽക്കുകയാണ്, ഇനി ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഒരു സ്കാനിങ്ങും പഠിച്ച് അത്യാവശ്യം ഒരു ചെറിയ അവയർനെസ്സും ചെറിയ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് മിനിമം ഒരു 10-40,000 രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഇതിനകത്തുണ്ട്. അപ്പൊ സാമ്പത്തികപരമായിട്ട് നല്ല നേട്ടം കൈവരിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആർസിഒ. 10, 20, 15, 15 കൊല്ലമൊക്കെ പല സർക്കാർ ജോലിയിലും ചെയ്ത് ആളുകൾക്ക് കിട്ടുന്ന വരുമാന ലെവലിലേക്ക് ഇതിനകത്ത് മാറാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മീറ്റിംഗിനകത്ത് നമ്മള് ചെയ്യുന്ന സമയത്ത് നമ്മള് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ്, ചില ആളുകൾ സ്റ്റേജിൽ വന്ന് ഇന്ന് ലീഡേഴ്സ് മീറ്റിംഗ് ആണ്, നമ്മൾ ഇനി വരുന്ന മീറ്റിംഗുകൾ മുതൽ നമുക്ക് ചെറിയ ചെറിയ ഒരു തിരുത്തലുകൾ വരുത്തിയാൽ നമുക്ക് നല്ല നേട്ടം ഉണ്ടാക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് വർഷങ്ങളുടെ കാര്യം പറയുമ്പോ പുതിയ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ MBA അതെല്ലാം പഠിച്ച ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. RCM പോലെ തന്നെ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും മാർക്കറ്റിലുണ്ട്. നമ്മള് കണ്ടമാനം ഏതാണ്ട് ഒരു 90% ഹെൽത്ത് എന്ന് പറയുമ്പോൾ ബാക്കി കമ്പനികളൊക്കെ 90% എന്താ പറയുന്നത്, വെൽത്ത് മാത്രം പറയും. ഹെൽത്ത് ഒരു 10% ഹെൽത്ത് അതിനകത്ത് പറയാനുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മളൊരു 50-50 ഇതിനെ രണ്ടിനെ ഒന്ന് കൺവേർട്ട് ചെയ്താൽ കുറച്ചുകൂടി ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി RCM അവസരം എടുക്കാനുള്ള ഒരു അവസരം, RCM അവസരം സ്വീകരിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. യൂത്ത് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ കോഴിക്കോടൊക്കെ പല കമ്പനികളുടെയും മീറ്റിംഗ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വീക്കിലി ഒക്കെ 600-700 പേര് പങ്കെടുക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ മീറ്റിംഗ് ഇവിടെ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഡയറക്ട് സെല്ലിങ്ങായിട്ട് ബന്ധപ്പെട്ട് മറ്റ് മേഖല കമ്പനികളും ആളുകളായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ചില ബന്ധങ്ങളുള്ളതുകൊണ്ടാണ് മനസ്സിലാക്കിയത്. കാരണം വേറെ ഒന്നല്ല, പൈസ കിട്ടും എന്ന് വിചാരിച്ച് അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കുറെ കഴിയുമ്പോൾ ആ കമ്പനി പോകുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലും അപ്പൊ ഈ ബിസിനസ്സിനകത്തൊന്നും പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഗോപകുമാർ സാർ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു എന്റെ മനസ്സിൽ, RCM ഒരു പക്ഷെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ഒരു വേർഡ്സ് ആണ് അദ്ദേഹം പറഞ്ഞത്. ബാംഗ്ലൂരിൽ നമ്മുടെ 16-ാം തീയതി വരുന്ന ലീഡർ, ബാംഗ്ലൂരിൽ നല്ല തണുപ്പാണ്, പല സമയങ്ങളും തണുപ്പിന്റെ കൂടി വരും. രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജോലിക്കാരൊക്കെ ഉള്ള ഒരു മേഖലയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പല ആളുകളും ബൈക്കിന്റെ കിക്കറ കട കടയെന്നുള്ള അടിയൊക്കെ രാവിലെ കേൾക്കും. പക്ഷെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ പുതപ്പിനുള്ളിലേക്ക് ഒന്ന് കാലങ്ങ് വെക്കും, വീണ്ടും ഒന്ന് ഉണർന്നാലും അവിടെ വെക്കും. പക്ഷെ ബിസിനസ് മോഡ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, ബാങ്കിൽ വരുന്ന പൈസയ്ക്ക് ഒരു കുറവില്ല എന്ന് പറഞ്ഞ സമയത്ത് അതൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ഒരു ഇതേ എങ്ങനെയുണ്ട്? അപ്പൊ ആ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ ലെവലിലെ ആളുകൾ അത്തരത്തിലുള്ള എക്കണോമിക്സ് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരാമർശിക്കണം. പിന്നെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പോസ്റ്റർ, എന്താ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു വ്യക്തിക്ക് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയാന്നുള്ളതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം.
നമ്മളൊരു ആർസിഎം ഡിസ്ട്രിബ്യൂട്ടർ, നമ്മൾ ഇതിനകത്ത് സാമ്പത്തികം ഏൺ ചെയ്യുന്ന വ്യക്തി എന്നൊക്കെ പറയുന്ന ലെവലുണ്ടാവുമ്പോ, നമ്മളൊരു വ്യക്തിപരമായിട്ട് നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ, നമ്മളെ കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാനും നമ്മുടെ പ്രവർത്തനങ്ങളെ കോപ്പി അടിക്കാനും നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ വാക്കുകൾക്ക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് വാക്കുകൾക്ക് ഏതാണ്ട് 3% ബോഡി ലാംഗ്വേജിനാണ് എത്ര പെർസെന്റേജ് കൊടുത്തിരിക്കുന്നത് കമ്മ്യൂണിക്കേഷനിൽ. 93% ബോഡി സംസാരിക്കുന്ന പറയുന്നത്, അതായത് ബോഡി ലാംഗ്വേജിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന കാര്യമാണ് എന്ത്? ബോഡി ലാംഗ്വേജ് പറഞ്ഞാൽ എന്താ? ഒന്ന് ചേർ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടാവും, അറിയാതെയും ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ബോഡി ലാംഗ്വേജ്, നമുക്ക് ഒരു ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്ത് എനർജി, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്. ഞാൻ പ്രസന്റേഷനിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മള് ഇന്നിപ്പോ ഒരു മണിക്കൂർ ഒരാൾ സ്റ്റേജിൽ കയറി ആർസിഎമ്മിന്റെ ബിസിനസ് പ്ലാന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ, ഒരു പക്ഷെ ആദ്യമായിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ഒരുപാട് കണക്കുകൾ എഴുതുന്നു, പൈസ കിട്ടും എന്നുള്ളതൊക്കെ എഴുതുന്നു, ആ കണക്കൊക്കെ ബൈഹാർട്ടാക്കാൻ പറ്റുമോ? ബൈഹാർട്ടാക്കാൻ പറ്റില്ല. പക്ഷെ പ്രസന്റ് ചെയ്ത ആളുകൾ എവിടെയൊക്കെയാണോ പഞ്ച് ചെയ്തത്, എവിടെയൊക്കെയാണോ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ച്, എവിടെയൊക്കെയാണോ വോയിസ് കൂട്ടിയെടുത്തത്, എവിടെയാണ് അദ്ദേഹം എനർജി കൊടുത്തതെന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ എനർജി, അതുപോലെ തന്നെ പഞ്ചിങ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വോയിസിലകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പ്രസന്റേഷനിലേക്ക് വരുന്ന ആളുകൾ, എനിക്കൊരു റിക്വസ്റ്റ് എന്താ അറിയോ, പ്രസന്റേഷൻ നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒന്ന് ജസ്റ്റ് ലീഡേഴ്സ് കൈകൊന്നിച്ച് ഒരു കാര്യം ഞാൻ പറയാം. നമ്മളെല്ലാം സ്റ്റേജിലേക്ക് കയറാനുള്ള ആൾക്കാരാണ്. ഈ 2025 കാലഘട്ടത്തിലൊക്കെ ഏറ്റവും വലിയ സമ്പന്നരാരായിരിക്കും എന്ന് വെച്ചാൽ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളായിരിക്കും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരം. ആരൊക്കെയാണ് സ്റ്റേജിൽ നിൽക്കുന്നത്, അവരായിരിക്കും ഏറ്റവും വലിയ സമ്പന്നം. നമുക്കെല്ലാം സ്റ്റേജിലേക്ക് കയറണം, നമുക്ക് പ്രസന്റേഷൻ ഉയർത്തണം. നമ്മളൊരു പരിപാടിക്ക് വന്നിട്ട് ഈ ഓപ്പർച്യൂണിറ്റി എടുക്കാതെ ഒരാൾ പോകാൻ പാടില്ല. നമ്മൾ പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ പ്രസന്റേഷന്റെ കുഴപ്പം കൊണ്ട് ആർസിഎം ഒരാൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എനിക്കൊരു സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പും, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സിമ്പിൾ ആയിട്ട്, ഒരു പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ 1-2 ദിവസം അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് നോട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? 100% ആത്മാർത്ഥമായിട്ടാണ് കുറച്ചാൾക്കാരുള്ളൂ. നമ്മളൊരു പ്രോഗ്രാമിൽ കയറുന്നതിന് മുമ്പ്, ഞാൻ ഇനി ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി എനിക്കൊരു നോട്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾ എനിക്ക് പറയാനുള്ള മീറ്റിംഗ്, ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, ഹാൾ മീറ്റിംഗ് ആയിക്കോട്ടെ, വീക്കിലി മീറ്റിംഗ് ആയിക്കോട്ടെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒന്ന് പഠിക്കാൻ തയ്യാറാ. പഠിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോ നമ്മുടെ ഏത് പ്രോഗ്രാമിലും 50-60 ആളുകൾ നമ്മളോടൊപ്പം വന്നിരിക്കുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യണം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അത്രയും ആളുകൾ പ്രധാനപ്പെട്ടതാ അല്ലേ? ഒരുപക്ഷെ എന്റെ പ്രസന്റേഷൻ എനിക്ക് പ്രധാനപ്പെട്ടതല്ലെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കുന്ന 50 ആളുകൾ എന്താ അതിനേക്കാളും പ്രധാനപ്പെട്ട, നമ്മൾ അവരെ വാല്യൂ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ലീഡർഷിപ്പ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകളോട്, നിങ്ങൾ 10 കൊല്ലമായി സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ്, നിങ്ങൾ സ്റ്റേജിൽ കയറിയാൽ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇയാൾ എന്താ പറയാൻ പോകുന്നു അല്ലേ? ഏകദേശം ഒരു കോപ്പിയാണ് വരാറുണ്ട്, ഏകദേശം ഒരു കോപ്പി തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഏത് പ്രോഗ്രാമിനാണെങ്കിലും അതിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഡയറികൾ എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. അതിന്റെ ബാക്കോട്ടൊക്കെ ഒന്ന് മറച്ചു നോക്കിയാൽ നമുക്ക് കുറെ പോയിന്റ് കിട്ടുകയുള്ളു. ഇന്ന് എന്ത് പോയിന്റ് ആണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്? ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഒരു 10 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിലും ഒരു 5 പോയിന്റ് എങ്കിലും നോട്ട് ചെയ്ത് പോകുക എന്നുള്ളത് നമ്മുടെ ഒരു ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ചര്യയായി മാറണം. ഒന്ന് സേവ് ചെയ്യാൻ പറ്റും കൈയടിച്ചിട്ട്, ഒരു 5 പോയിന്റ് എങ്കിലും നമ്മൾ നോട്ട് ചെയ്യുക. അത് നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി. അത് നമ്മുടെ ആർസിഎമ്മിന്റെ ലീഡർഷിപ്പിലേക്ക് വരുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു 5 പോയിന്റ് എങ്കിലും നോട്ട് ചെയ്യാം. രണ്ടാമത്തെ ഒരു എളുപ്പ വഴി എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസന്റേഷൻ നന്നാവാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താ, നിങ്ങൾ ആ പ്രോഗ്രാമിൽ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിൽ നിന്ന് ആ സ്റ്റേജിൽ ഒന്ന് കയറണം. എന്താ പറഞ്ഞ മനസ്സിലാവും? അതായത് നിങ്ങൾക്ക് കോഴിക്കോട് ആയിക്കോട്ടെ, പിന്നെ തൃശ്ശൂർ ആയിക്കോട്ടെ, എറണാകുളത്ത് ആയിക്കോട്ടെ, എവിടെയാണോ ഒരു സ്റ്റേജിൽ നിങ്ങൾ കയറുന്നത്, ആ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് 1-2 തവണ നിങ്ങൾ വീട്ടിൽ നിന്ന് എവിടെ കയറണം, എങ്ങനെയാ കയറുന്ന അറിയോ? മനസ്സുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഇപ്പൊ വലിയ ഹാളൊക്കെ ആണെങ്കിൽ ഒന്ന് മനസ്സുകൊണ്ട് കാണുക, നിങ്ങൾ ആ സ്റ്റേജിൽ വന്നതായിട്ട് കാണുക, നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാര്യം 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. കണ്ണാടി അടിപൊളി കിട്ടുള്ള കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് പ്രസന്റേഷൻ സ്കില്ലിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ പോയാൽ പോലും നമ്മുടെ പ്രസന്റേഷൻ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഗെസ്റ്റേഴ്സും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും നിങ്ങളുടെ സ്പീച്ചും നിങ്ങളുടെ വോയിസും ഒക്കെ ഒന്ന് ഇട്ട് നോക്കുക. ഒരു 2-3 പ്രാവശ്യം 10 മിനിറ്റ് ആയിരിക്കും നിങ്ങൾ സമയം,
ആ 10 മിനിറ്റ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് പ്ലാൻ ചെയ്ത് പോയാൽ അടിപൊളിയായിരിക്കും, നല്ല അഭിപ്രായങ്ങൾ നമുക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ പോയിക്കോളൂ. നാളെ മുതലുള്ള പ്രോഗ്രാം ഏതോ ആയിക്കോട്ടെ, നമ്മുടെ ആർ സി എമ്മിന്റെ പ്രോഗ്രാമിന്റെ കേരളത്തിന്റെ ക്വാളിറ്റി ഒരു 10 ഇരട്ടിയെങ്കിലും വർദ്ധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇരിക്കില്ല. ആ ലെവലിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്ലാൻ ചെയ്ത് നോട്ട് ചെയ്ത് ഒന്ന്